അച്ഛൻ കഥകളിയിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു എന്നത്? സ്വതേ പറഞ്ഞാൽ ഈ പാരമ്പര്യം എന്നൊക്കെ പറയാനല്ലോ നമ്മൾ, തറവാട്ട് പാരമ്പര്യം എന്നാണല്ലോ പറയുക. അങ്ങനെ അങ്ങനെ എൻ്റെ വീട്ടിലില്ല, പാരമ്പര്യമില്ല. ഒരാളും കഥകളി വേഷക്കാരനായിട്ട് ഏതാണ്ടിപ്പോൾ പറയുമ്പോൾ ഒരു ഒരു 300-350 കൊല്ലം പഴക്കം പറയണ്ട തറവാടിൻ്റെ ആളുകൾ അന്ന് മുതൽ, അതിൻ്റെ അപ്പുറത്ത് എൻ്റെ വീടുമില്ല, അന്ന് മുതൽ കഥകളി വേഷം കിട്ടിയില്ല, ആരുമില്ല. എന്നാൽ എനിക്കുണ്ടായിട്ടുള്ള പ്രചോദനം എന്താണെന്ന് വെച്ചാൽ, വെള്ളിനാഴി കാന്തള്ളൂർ ക്ഷേത്രത്തിൽ എല്ലാ കൊല്ലവും ഉത്സവം ഉണ്ടാവും. അതിൽ അന്ന് 5 ദിവസം കഥകളി ഉണ്ടാവും. അതിനെന്താ കാരണം ചോദിച്ചപ്പോൾ പറയാൻ വയ്യ, എനിക്ക് കഥകളി കാണണം, കഥകളി കാണാൻ പോകണം, പിറ്റേ ദിവസം വന്നാൽ സ്കൂളിലും പോകണം. ഇങ്ങനെയാണ് ഇത് തുടങ്ങിയത്. അപ്പം കലാതിരപ്പം ഈ കഥകളി കാണാൻ എന്താ പിന്നെ സാഹചര്യം അല്ലെങ്കിൽ പ്രയോജനം ചോദിച്ചാൽ എനിക്കറിയില്ല. അത് എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്നുണ്ടായി എന്ന് മാത്രമേ പറയാം. പിന്നീട് അച്ഛൻ കഥകളി പഠിക്കാനുണ്ടായ ഒരു പശ്ചാത്തലമോ? അതിൻ്റെ പശ്ചാത്തലം വെള്ളിനേഴി ഒരു സഹൃദയ സംഘം എന്ന് പറഞ്ഞിട്ട് എന്ന പേരിൽ 2 കഥകളി കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളൊരു ഏർപ്പാട് തുടങ്ങി വെച്ചു. ലാവണ്യ വനാശ ഗുരുനാഥൻ, OM റാവു ബഹദൂർ, OM നാരായണൻ നമ്പൂരിപ്പാട് കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് ഒക്കെപ്പാടായിട്ടാണ് ഉണ്ടായത്. അതിൽ ആദ്യത്തെ 2 കുട്ടികൾ ഈ ഉഴിച്ചിൽ ദേഹത്തിൽ കൊണ്ടപ്പോൾ വേദന വല്ലാതെയായിട്ട് അവർ വെള്ളിനാഴിക്കാരനെ അവർ വീട്ടിൽ പോയതാ, തിരിച്ചു വന്നില്ല. ഇതങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കുമാരൻ നായർ വീട്ടിൽ വന്നിട്ട് എന്നെ കൊണ്ടുപോകണം. അപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുകയാണ്, വെള്ളിനാഴി പിന്നെ സ്കൂളിൽ 4-ാം ക്ലാസ് പഠിക്കുകയാണ്, എന്നെ കഥകളിക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നു. ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ അമ്മയോട് സംസാരിക്കുകയാണ്, ഈ വിഷയം സംസാരിക്കണം, കഥകളി ഇടെ എന്നെ കൊണ്ടുപോകണമെന്നൊക്കെയാണ് പറയണം. ഇത് കേട്ടപ്പോഴേക്ക് എനിക്ക് എന്തെന്നില്ലാത്തൊരു ആവേശമോ സന്തോഷമോ ഉത്സാഹമോ നൊക്കപ്പാടെ അയ്യെന്ന് മാത്രമല്ല ഞാൻ തോർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. തോർത്തുകൊണ്ട് അഴിച്ചു പോകണ കൊടുത്തുണ്ട്, തോർത്തുകൊണ്ട് അഴിച്ചൊരു ചോല്ലിട്ട് ആ മിറ്റത്താണ് കളിച്ചടങ്ങി, കഥകളിയാണ് കളിച്ചടങ്ങി. ഞാൻ അപ്പോഴേക്ക് കളിക്കാരനായി, അത്ര ആവേശം. അപ്പോൾ അമ്മയ്ക്ക് വിശ്വാസമില്ല. എന്താ വെച്ചാൽ അന്നൊക്കെ കഥകളി പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ചിലവുണ്ട് ഒരുപാട്. നേരെ ഭക്ഷണം, അത് പിന്നെ അങ്ങനെയുള്ള പിന്നെ കാര്യങ്ങൾ. അപ്പോൾ എന്തെങ്കിലുമായിട്ട് കഥകളിക്ക് പോയി എന്നൊക്കെയാ, സ്കൂളിൽ പഠിപ്പില്ലാണ്ട് അമ്മയ്ക്ക് അത് നിർബന്ധമാണ്, സ്കൂളിൽ പഠിക്കണം നിർബന്ധമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പേടി അമ്മ ഈ കുമാരനായരായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് പോകണം, എനിക്ക് കഥകളിക്ക് പോകണം, ഞാൻ സ്കൂളിൽ വിട്ട് വന്നതാ. അങ്ങനെ അന്ന് കഥകളൂർ അണിയറ എന്ന് പറയും, ഈ അഭ്യാസത്തിനൊക്കെ ഉള്ള സ്ഥലമാണ് അണിയറ എന്ന് പറയാനുള്ള കാരണം ഈ ഉത്സവകാലത്ത് അണിയറയാണ്, അങ്ങനെ പേര് വന്നത്. അവിടേക്കാണ് പോയി അന്ന് തന്നെ, അപ്പോഴേക്ക് വൈകുന്നേരമായി, ആശാന് ദക്ഷിണ കൊടുത്തു, കാക്കറി നമസ്കരിച്ചു, പിറ്റേ ദിവസം രാവിലെ നമ്മൾക്ക് വിളിച്ചത് തുടങ്ങി. അതിനുശേഷം ആശാൻ കലാമണ്ഡലത്തിൽ വരികയാണുണ്ടായത്. അതെ, ഇത് അമ്മ വിചാരിച്ചത് ശരിയായി എന്നേ പറയാറുള്ളൂ. വൃശ്ചിക മാസത്തിൽ കാന്തള്ളൂർ ഉത്സവമാണ്, ആ ഉത്സവത്തിൽ എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞു കഷ്ടിച്ച്. അതിൻ്റെ മുമ്പേ തന്നെ ആശാന് ശമ്പളം കൊടുക്കുന്നില്ല, ആശാന് ദേഷ്യം വരുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പാടെ മുമ്പേ തുടങ്ങിയിരിക്കണം. അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ അരങ്ങേറ്റം കഴിയുന്നവരെ അദ്ദേഹം ചൊല്ലിയടിക്കലും ഒക്കെ പാടുണ്ടായി, ശമ്പളമൊന്നും ഇല്ലെങ്കിലും വേണ്ടില്ല എന്ന് വെച്ച് ചൊല്ലിയടിക്കലൊക്കെ ഉണ്ടായി. അരങ്ങേറ്റം കഴിഞ്ഞു കഴിഞ്ഞു, കഥകളി അഭ്യാസവും കഴിഞ്ഞു, ഈ കമ്മിറ്റിയില്ല, സഹൃദയ സംഘവും ഇല്ല, ഒന്നും ഇല്ലാണ്ടായി. അരങ്ങേറ്റത്തിന് എന്തായിരുന്നു വേഷം? കൃഷ്ണൻ, സുഭദ്രാഹരണത്തിലെ കൃഷ്ണൻ. അതിനുശേഷമാണ് കലാമണ്ഡലത്തിലേക്ക്? അതെ, ആ അരങ്ങേറ്റം കഴിഞ്ഞു കഴിഞ്ഞു, പിന്നെ യാതൊന്നുമില്ല. പിന്നെ ആകപ്പാടെ തിരിഞ്ഞുകൊണ്ട് നടക്കലായി, അച്ഛൻ്റെ ചായപ്പീടിയുണ്ട്, പിന്നെ സർവത്ത് കച്ചവടമുണ്ട്, അങ്ങനെ അങ്ങനെ എന്തുണ്ട്, ഒരു കൊല്ലാണ്ട് കഴിഞ്ഞു. ആ കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ഈ അമ്പലപ്പറമ്പിൽ നിന്ന് കലാമണ്ഡലം ചെറുതുരുത്തിക്ക് വന്ന്
ആ കൊല്ലത്തിലാണ് വള്ളത്തോട് ആശാൻ എഴുതി ഇവിടെ അഭ്യസിപ്പിക്കാൻ വരണം. ആശാൻ എന്ത് ചെയ്തു? അപ്പം ഈ നിരാധാരരായിരിക്കുന്ന രണ്ട് കുട്ടികളുണ്ടല്ലോ അവിടെ, ഞാനും എൻ്റെ ഒരു കുടുംബം തന്നെയാണ് ഒരു കുമാരൻ, ഞങ്ങൾ രണ്ടാളാണ് തുടങ്ങിയതേ, ഒന്നുമില്ലാണ്ടായി. അപ്പോൾ അദ്ദേഹം വള്ളത്തോളിനോട് പറഞ്ഞു, എഴുതി അറിയിച്ചു, ഇങ്ങനെ രണ്ട് കുട്ടികളും കൊണ്ട് കൊണ്ടുവരട്ടെ. ഓ കൊണ്ടുവരാം, അതിപ്പോൾ വേറെ ഒന്നും നോക്കാമല്ലോ, മൂന്ന രാജാവും വള്ളത്തോളും തീരുമാനിക്കണേ ഉള്ളൂ കലാമണ്ഡലം. അന്ന് 13-ാമത്തെ വയസ്സിൽ, ഇത് 12-ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യം വെളിയിലേക്ക് തുടങ്ങിയത്. 13-ാമത്തെ വയസ്സിൽ കലാമണ്ഡലത്തിൽ, ജൂണിൽ കലാമണ്ഡലത്തിൽ ചേർന്നു. പിന്നെ 48 കൊല്ലം കലാമണ്ഡലം തന്നെ പ്രിൻസിപ്പാളായി, 5 കൊല്ലം പ്രിൻസിപ്പാളായി, 85 കലാമണ്ഡലത്തിൽ നിന്ന് പിരിഞ്ഞു. ആശാനിപ്പോൾ ഈ വേഷങ്ങളിൽ ആശാൻ്റെ ഒരു പ്രത്യേകതയായിട്ടിപ്പോൾ ജനങ്ങളൊക്കെ അംഗീകരിച്ചിരിക്കുന്നത് ആശാൻ്റെ വേഷങ്ങൾക്കുള്ള ചിട്ടയും ആ ചിട്ടയുടെ സൗന്ദര്യമാണ്. അപ്പോൾ അത് ആ ചിട്ട എന്നുള്ള നിലയിൽ ആശാൻ എങ്ങനെയാണത് ഗുരുനാഥനിൽ നിന്ന് തൻ്റേതായിട്ടിത് പകർത്തിയെടുത്ത്? അത് കലരി ചൊല്ലിയാട്ടം, അദ്ദേഹം ചൊല്ലിയായിരിക്കുകയാണല്ലോ ചിട്ടയിൽ. ചിട്ടപ്പദങ്ങൾ, ചിട്ടക്കഥകൾ, ചിട്ടപ്പദ കഥകളിലുള്ള പദങ്ങൾ, കോട്ടയംകഥ, നരകാസുരൻ, സുഭദ്രഹരണം, തമ്പിയുടെ കഥ, ഇതൊക്കെ ചിട്ടയിലുള്ള പദങ്ങൾ കളരിയിൽ ചൊല്ലിയടിക്കുകയാണ്. ആ ചൊല്ലിയാട്ടാണ് ചിട്ട, അതാണ് ഞാൻ അരങ്ങത്ത് കാണിക്കുന്നത്. പിന്നെ ചിട്ടപ്രകാരം സ്വരം, ചിട്ടസ്വരം ഉണ്ടല്ലോ, ആ ചിട്ടസ്വരം ചിട്ടസ്വരം തന്നെയല്ലേ. പിന്നെ ഭാഗവതരുടെ മനോധർമ്മ പ്രകാരമാണ് സ്വരം ഇഷ്ടംപോലെ പാടുന്നത്. അപ്പോൾ അതുപോലെ ചിട്ടപ്രകാരമുള്ള ആട്ടങ്ങളുണ്ട്, അതൊന്നും വ്യത്യാസപ്പെടുത്താൻ പാടില്ല. അതിപ്പോൾ സംസ്കൃത ശ്ലോകങ്ങളാണതേ, അപ്പോൾ അത് വ്യത്യാസപ്പെടുത്താൻ പറ്റില്ല. കഥകളിയുടെ സൗന്ദര്യപൂർണത എന്ന് പറയുമ്പോൾ അതിൻ്റെ നിർവചനം പൂർത്തിയാവുന്നത്, അർത്ഥവത്താകുന്നത് അതിലെ സംഗീതവും മേളവും വേഷവും കൂടി യോജിച്ച് അത് തമ്മിൽ പൊരുത്തമുണ്ടായ ഒരു ഗംഭീരമായൊരു സംയോഗം ഉണ്ടാകുമ്പോഴാണ്. ആശാൻ്റെ വേഷത്തിലാണ്, ആശാൻ്റെ വേഷം അരങ്ങിൽ വരുമ്പോഴാണ് ഇവ തമ്മിലുള്ള തൗരിത്രികത്തിൻ്റെ ഒരു സൗന്ദര്യം പൂർണ്ണതയിൽ എത്തിക്കാണുന്നത്. അങ്ങനെ ഒരു സാഹചര്യം, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിന് ആശാന് കഴിഞ്ഞത് എങ്ങനെയാണ്? അത് മേളവും പാട്ടും ഞാനും, അതല്ല വേഷവും, എൻ്റെ ഒരു ഒന്നിച്ച് ഞങ്ങൾ കളരിയിൽ അനവധി കാലം തന്നെ, കാലം തന്നെ വരട്ടെ, ദിവസവും മാസവും ഒന്നുമല്ല, ഞങ്ങൾ ഒന്നിച്ച്, അതായത് അതാണ് പൊതുവാൾമാർ നമ്പീശൻ ഒക്കെ ചൊല്ലി, ഞാൻ ചൊല്ലിയാട്ടത്തിന് ഒന്നിച്ച് കളരി പാടിയിട്ട് അത് വളരെ യോജിച്ച് വന്നു എന്നാണ് പറയാനുള്ളത്. ആശാൻ വിദ്യാർത്ഥിയായിരുന്നപ്പോഴും പിന്നീട് അധ്യാപകനായപ്പോഴും ആ ഒരു കാലം 40-50 കാലം എന്നൊക്കെ പറയാം, ആ ഒരു കാലത്തെ നാട്ടിലെ കഥകളിയുടെ, കഥകളി കാണുന്ന ഒരു അവസ്ഥയും പിന്നീട് ഇപ്പോഴ് 80-ൻ്റെ പിൽക്കാലത്ത് കഥകളി ആസ്വദിക്കുന്ന ഒരവസ്ഥയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ആശാൻ അനുഭവപ്പെട്ടിട്ടുണ്ടാവും, ആ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അനുഭവങ്ങളിലെ വ്യത്യാസം, ജനങ്ങൾ പിന്നെ വളരെ അധികമായിട്ടുണ്ട് കഥകളി കാണാൻ പൊതുവെ. ദുർലഭൻ ചില ദിക്കിൽ കുറച്ച് കുറവുണ്ട്, പക്ഷേ എങ്കിലും പല സ്ഥലത്തും വളരെ അധികം ജനങ്ങൾ കഥകളി കാണാൻ വരുന്നുണ്ട്. ഇപ്പോൾ അത് ഇക്കൊല്ലം തന്നെ തിരുനക്കര പിന്നെ മൈതാനത്ത് പിന്നെ കഥകളി ഞാൻ ഈ അണിയറയനാട് നോക്കിയപ്പോൾ ആ അറ്റം കാണാനില്ല. പിന്നെ ഇടത്ത് ഭാഗം ഗാലറിയാണ്, അത് മുഴുവൻ അതെ നിറഞ്ഞിരിക്കണം. ഇങ്ങനെ അല്ല പല ദിക്കിലുമുണ്ട്, പക്ഷെ ദുർലഭൻ ചില ദിക്കിൽ കുറവും ഉണ്ടെന്ന് പറയാം. കഥകളിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ഒന്നും അന്നത്തെയും ഇന്നുമായിട്ട് വ്യത്യാസമൊന്നുമില്ല. ചിട്ടപ്രധാനമായിട്ടുള്ള കഥകൾ കളിക്കുന്ന ഒരു കാലം ഒരു 50-കൾക്ക് മുൻപോ അല്ലെങ്കിൽ 50-ൻ്റെ തൊട്ട് മുൻപോ ഉള്ള കാലമാണോ കൂടുതൽ, അതോ ഈ കാലങ്ങളിലാണോ? 50-ൻ്റെ മുമ്പ് ആണല്ലേ? അതെ, 50-ൻ്റെ മുമ്പെയാണ് കോട്ടയം കഥകൾക്കും ഇതൊക്കെ ഉള്ളത്. ഇന്നിപ്പോൾ നളചരിതാണല്ലോ എവിടെ നോക്കിയാലും, ഈ നളചരിതത്തിൽ 2-ാം ദിവസത്തെ പിന്നെ കഥയ്ക്ക് മാത്രമേ ചിട്ട പ്രധാനമുള്ള പദങ്ങളുള്ളൂ, ബാക്കി 3 ദിവസത്തെ കഥയിലും ചിട്ടപ്രധാനമുള്ള പദങ്ങളില്ല എന്ന് തന്നെ പറയണം. അപ്പോൾ അതിനോട് ആളുകൾക്ക് കൂടുതൽ ഭ്രമം ഉണ്ടാവാനായിട്ടുള്ള കാരണം കഥകളിയുടെ ആസ്വാദനത്തിലുണ്ടായ ഒരു ആഴക്കുറവാണെന്ന് ആശാൻ? ആഴക്കുറവ് തന്നെയാണെന്ന് തന്നെ പറയണം. എന്നുവെച്ചാൽ
നാമത് കഥകളി എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയ കലയാണ്, അത് ആസ്വദിക്കാൻ ഞെരുക്കണ്ടേ, കടിച്ചാൽ പൊട്ടാൻ ഞെരുക്കണ്ടേ. അതിലും പ്രത്യേകിച്ച് ഈ കോട്ടയം കഥ അങ്ങനെയുള്ള പിന്നെ കഥകളാകുമ്പോൾ സംസ്കൃതമാണ് അധികം. ഈ സംസ്കൃതം പാട്ട് കേട്ട് അർത്ഥം മനസ്സിലാക്കണ്ടേ, അതിന് വിഷമമുണ്ട്. പിന്നെപ്പോൾ സംഗീതം എന്ന് പറയാൻ കോട്ടയം കഥയിൽ അല്ല, രാഗമൊക്കെ ഉണ്ട്, രാഗം സംഗീതം എങ്കിലും അടന്ത താളം, ചെമ്പ താളം, അതും പതികാലം, പതിഞ്ഞ കാലം എന്നൊക്കെ പാടെ പറയുമ്പോൾ ഇത് ജനങ്ങൾക്ക് വലിയ വിഷമമുണ്ട്. അതിൻ്റെ നേരെ മറിച്ചാണ് ഇപ്പം നളചരിതം, ഇടപെട്ട് പദങ്ങളാണ് മുഴുവൻ, കല്യാണി, കാമ്പോജി എന്നൊക്കെ അങ്ങനെയുള്ള രാഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന മുഴുവൻ ഇടപെട്ട് പദങ്ങളാണ്. അത് കാണാനും കേൾക്കാനും ഇതിനേക്കാൾ രസമുണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ്. ഇപ്പോൾ സരജോഹാണ് തുടങ്ങിയാൽ എന്നാ കഴിയാന്നേ പറയുള്ളൂ, എപ്പോഴാ കഴിയാന്നല്ല പറയണ്ടത്. അതുപോലെ തന്നെ ബാല കേളനി അങ്ങനെയുള്ള പദങ്ങളൊക്കെ. അപ്പോൾ അത് ആസ്വദിക്കണമെങ്കിൽ ധാരാളം കഥകളി അറിഞ്ഞവരൊക്കെ ആസ്വദിക്കാൻ പറ്റും. മറ്റത് നളചരിതം പോലുള്ള കഥകളാണെങ്കിൽ സാധാരണക്കാർക്കും ആസ്വദിക്കാൻ സാധിക്കും.